മോട്ടോറുള്ള മോട്ടോർ റേസർ ഫിഫ്റ്റി എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോർ റേസർ ഫിഫ്റ്റി എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇത് രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട് ഉള്ളില് ആറേ പോയിന്റ് ഒമ്പത് ഇഞ്ചിന്റെ ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ആണ് വരുന്നത് പി ഒൽ ജി ഡി പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ ആണ് വരുന്നത് നൂറ്റി രേഴ്സിന്റെ റീഫ്രഷ് ലൈറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡോൾ ബി സപ്പോർട്ട് ഒക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ പീക്ക് ബ്രൈറ്റ്നെസ് മൂവായിരം നിറ്റ്സ് വരെയും വരുന്നുണ്ട് പിന്നെ ഈ ഫോണിന്റെ പുറത്തും ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് പുറത്ത് ഒരു ഹാഫിൽ മൂന്നേ പോയിന്റ് ആറ് ഇഞ്ചിന്റെ ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് റെസൊല്യൂഷൻ വരുന്നത് ആയിരത്തി അൻപത്തി ആറ് ഇന്റു ആയിരത്തി അറുപത്തി പി ഒ ഡി പാനിൽ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ് റീഫ്രഷ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട് എന്നും പറയാവുന്നതാണ് ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ സൈഡ് മോണ്ടഡ് ഫിംഗർ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ വെയിറ്റ് വരുന്ന ഗ്രാം തിക്നസ് വരുന്നത് ഏഴ് പോയിന്റ് രണ്ട് അഞ്ചം ആണ് പിന്നെ ഐ പി എക്സൈറ്റ് റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ മീഡിയടെക് ഡുമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എക്സ് എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് മീഡിയടെക്കിന്റെ പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഫോൾഡബിൾ ഫോൺസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ ആണ് ഈ ഒരു ഫോൺ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസർ തന്നെയാണ് അപ്പോൾ തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോൾഡബിൾ ഫോൺ ആണ് എന്ന കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഫൈവ് ജി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ബേസ് വരിയിൽ തന്നെ എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ഇന്റേണും വരുന്നുണ്ട് പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇന്റർണലുമായിട്ട് വരുന്ന ഒരു വർഷനും വരുന്നുണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് ഡോൾ ബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ് ഹലോ യു സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത് ക്യാമറ അരംബർ ആണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നില് ഡൽ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട് അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത് പതിമൂന്ന് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത് ബാറ്ററിയുടെ അരത്തില് നാലായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി ഒക്കെ വരുന്നുണ്ട് മുപ്പത് വാട്ടിന്റെ വാസ്റ്റാൻ സപ്പോർട്ടാണ് വരുന്നത് പതിനഞ്ച് വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട് അപ്പം വയർലെസ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള ആരെയും കൺസിഡർ ചെയ്യുമ്പോൾ നല്ല ബാറ്ററി കപ്പാസിറ്റി തന്നെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഇപ്പൊ ചൈനീസ് മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലൊക്കെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റിലെ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമ്പത് യു ആൻ എന്ന പ്രൈസിങ്ങിലാണ് അതായത് നാപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചില് ഗ്ലോബൽ മാർക്കറ്റിലെ ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റിമ്പത് ഡോളർ എന്ന പ്രൈസിങ്ങിലാണ് അതായത് അൻപത്തി എട്ടായിരത്തി നാനൂറ് രൂപ പ്രൈസ് റേഞ്ചില് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ് നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത പ്രോസസ്സറും ഓൺ പേപ്പർ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും പിന്നെ നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് വയർലെസ് സ്റ്റാറിനും പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ഫോൺ ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ഫോണിന്റെ വില ഇതിന്റെ ഇടയിലായിട്ട് വരാനാണ് സാധ്യത നമുക്ക് ഒരു നാൽപ്പത്തി അയ്യായിരം ടു അൻപതിനായിരം രൂപ പ്രൈസിനെ ജായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നാൽപ്പത്തിയ്യായിരം രൂപ പ്രൈസക്കായിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൺഫേമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും മോട്ടോ റേസർ ഫിഫ്റ്റി എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക